ആകൃതി വരുന്നത്. സ്വർഗീയ യാത്രയിലേക്കുള്ള നമ്മുടെ കൂട്ടുകാരാണ് വിശുദ്ധൻ. അതിൽ സ്വന്തം നാട്ടിൽ നിന്നുള്ള കൂട്ടുകാരെയാണ് വിശുദ്ധ ഏപ്രാസ്യ. സമൂഹത്തിലെ താഴ്ന്ന തട്ടിലുള്ളവരിലും ഉന്നതയിലുള്ളവരിലും ഒരുപോലെ ഈശോയെ കണ്ട് സ്നേഹിച്ച കൂട്ടുകാരി. ആ പുണ്യവതിയുടെ തിരുനാളാണ് നാം അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ സൗഹൃദങ്ങളെയും ഒന്ന് വിലയിരുത്താം. ഒരു യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഭൂതകാലം അറിയുന്നവരും നിങ്ങളുടെ ഭാവി പ്രത്യാശയുള്ളവരും നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്നവരുമായിരിക്കും. കേട്ടിട്ടില്ലേ ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടയെന്ന്? എങ്ങനെയാണ് വിശുദ്ധ ഏപ്രാസ്യം എല്ലാവരോടും നല്ലൊരു സുഹൃത്ബന്ധം വെച്ചു പുലർത്താൻ സാധിച്ചെന്ന് അറിയാമോ? ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്നാണിത്. ദൈവസ്നേഹമുണ്ടെങ്കിലേ പരസ്നേഹം ഉണ്ടാവുകയുള്ളൂ. വാരിക്കൂട്ടലുകളുടെയും കെട്ടിപ്പിടിക്കലിന്റെയും കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മെ കുറച്ചും കൂടി സ്വാർത്ഥരാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉറ്റ സുഹൃത്തുക്കൾ പോലും പരസ്പരം സഹായിക്കാനോ പങ്കുവെക്കാനോ ശങ്കിക്കുന്ന ഒരു മഹാമാരിയാണ് ഇന്നത്തെ യഥാർത്ഥ വെല്ലുവിളി. ഇത്തരമൊരു അവസരത്തിലാണ് സൗഹൃദ വിരുദ്ധയിലേക്കും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സ്വാർത്ഥതയില്ലാത്ത, ചതിവില്ലാത്ത, കളങ്കമില്ലാത്തൊരു സൗഹൃദ വിരുന്ന്. ഈ വിരുന്നിന് നമുക്ക് ആവശ്യമായ ചേരുവകൾ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഈശോയോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നന്നായി കത്തിച്ചൊലിച്ച് കഴിയുമ്പോൾ അതിലേക്ക് എളിമയുടെ മനോഭാവവും സഹായം മനസ്കൃതിയും സമാസമം ചേർത്തെടുക്കുക. പ്രാർത്ഥനയാകുന്ന ഫ്ലെയിം പിന്നെ അല്പം കൂടി വെച്ച് പാകം ചെയ്യുക. തുടർന്ന് നിസ്വാർത്ഥ സേവനത്തിന്റെ പാത്രത്തെ വിളമ്പി സ്നേഹമാകുന്ന പഞ്ചസാര വിതറുക. ഇത്തരത്തിൽ പാകം ചെയ്ത് ഒരുക്കുന്ന സൗഹൃദ വിരുന്ന് ഒരിക്കലും നമ്മുടെ ആത്മാവിന്റെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുകയില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം. കാരണം സ്വർഗീയയാത്രയെ നാം ഒറ്റയ്ക്കല്ല. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുടെ ആ യാത്രയെ എവിടെയെങ്കിലും വെച്ച് നമ്മൾ വഴിതെറ്റിപ്പോയാലും അവർ നമ്മെ നേർവഴിയിലേക്ക് തിരിക്കുകയും വീണു പോയാൽ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള നല്ല സുഹൃത്തുക്കൾ നമുക്കുണ്ടാകട്ടെ. നമുക്കും അത്തരത്തിൽ നല്ലൊരു സുഹൃത്തായി മാറാം. അതിനായി നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായ ഈശോയോടും അവൻ്റെ ഒറ്റ ചങ്ങാതിമാരായ വിശുദ്ധരെയും നമുക്ക് കൂട്ടുപിടിക്കാം. എല്ലാവർക്കും വിശുദ്ധ ഏപ്രാസ്യയുടെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.